Okay, friends, today I'm going to add some algae controlling tips. Okay, appo nammal innu algae controlling ine korchu tips aanu. Pinne idile njan maximum korchu edak English words kuda parayum. Okay, angane parayan kaaranam ennu parayanu idu ellarkum korchu kuda suitable aayittu manasilavatte ennu karuthittaanu. Okay, appo nammal start cheyyam. First njan idile important points adu just correct layout cheedittaanu parayunnu. Okay, first namakku oru important kaaryam kaanam. Idine korchu njan ee video avasanam paranju tharam. Okay. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് മെയിനായിട്ട് നമുക്ക് ആൽഗെ കൺട്രോളിങ് നമുക്ക് മെയിനായിട്ട് ആവശ്യം വരുന്നത് പറഞ്ഞാൽ നമ്മൾ ലൈറ്റനിങ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ പുറത്തൊക്കെ ചെയ്യുന്നവർക്ക് സാധാരണ എല്ലാവരെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഫുള്ള് പച്ച കളറിലാവും വാട്ടർ. ഓക്കെ, അപ്പോൾ പച്ച കളറിലെ വാട്ടർ കിടക്കുന്നതിന് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ പച്ച കളറിലോട്ട് അങ്ങ് ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സിന് അകത്ത് നമുക്ക് നട്ടിട്ടുള്ള ഇപ്പോൾ എക്സാമ്പിൾ അകത്ത് പ്ലാന്റ്സോ അല്ലെങ്കിൽ ഫിഷോ ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആൽഗയുടെ പ്രസൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നിൽ ഫുൾ ആൽഗി ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കേണ്ട ആൽഗി നിറഞ്ഞുകൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഓവറായിട്ട് ആൽഗിയെ ഗ്രോത്തായി പ്ലാന്റിനെയും ബാധിക്കും അത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയ ടിപ്സാണ്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യുക, ലൈറ്റ് കൺട്രോൾ ചെയ്യുക. മാക്സിമം നമുക്ക് ഒരു 5 മണിക്കൂറൊക്കെ ലൈറ്റ് മതിയാവും. ഓവറായിട്ട് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പ്രോബ്ലം എങ്ങനെ അവോയ്ഡ് ചെയ്യും? നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന മെത്തേഡ്സാണ് ഇത് കണ്ട. ഞാനിപ്പോൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കണ്ട ഇന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ ആൽഗി ഏകദേശം കൺട്രോൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ മെത്തേഡ്സായിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കി, ഇത് കണ്ട, ഒരു ആൽഗയും ഇല്ല. ഇതിലും മാക്സിമം ആൽഗ കുറവാണ്. അതിൽ പ്ലാന്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് അടിഫാം വരെ കാണാം. ഇതിലൊക്കെ ഉണ്ട് ഫ്ലവറൊക്കെയുള്ള പ്ലാന്റ്സ് ഉണ്ട്. പ്ലാന്റ്സൊക്കെ നമ്മളിൽ സെയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അകം ഫുള്ള് കാണാൻ പറ്റും. ഇതും അതുപോലെ തന്നെ അകം ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഏത് പ്ലാന്റ്സ് എടുത്താലും ഇതൊക്കെ എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ അത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഫസ്റ്റ് നമുക്ക് അതിൽ ലൈറ്റിങ് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ലൈറ്റിങ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവർ സമയം ലൈറ്റ് വേണ്ട. ഓക്കെ, സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഗപ്പീസ് വളർത്തുന്നവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടി നമുക്കൊരു കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പം ഗപ്പീസ് ഇപ്പോൾ നോക്കിക്കോ, ഇതുപോലെ അകത്ത് അടിഭാഗത്ത് ഗപ്പീസോ എന്തെങ്കിലും വളർത്തുകയാണെങ്കിൽ നിങ്ങൾ അടിഭാഗത്ത് മണ്ണിട്ടതിന് ശേഷം ഇതുപോലത്തെ എന്തെങ്കിലും ആമ്പലം ഉണ്ടെങ്കിൽ നിങ്ങൾ ആമ്പല് മേടിച്ച് നടക്കുക. ഇതുപോലത്തെ ആമ്പലൊക്കെ വേറെ 100 രൂപയുടെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രിയൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിലെന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിഷിൻ്റെ വേസ്റ്റ് ഉണ്ടാകും. ഫിഷിൻ്റെ ഉണ്ടാകുന്ന വേസ്റ്റ് ഇതിൽ വെള്ളത്തിനടിയിലേക്ക് വീഴുമ്പോൾ ഇതിനടിയിൽ നമ്മുടെ മണ്ണുണ്ട്. ഈ മണ്ണ് എന്ത് ചെയ്യും? ആ വേസ്റ്റിനെ അതിലേക്ക് ആഗീകരണം ചെയ്തെടുത്തതിന് ശേഷം ഈ പ്ലാന്റ് അതിനെ വലിച്ചെടുക്കും. പ്ലാന്റിന് വേണ്ടി വലിച്ചെടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന ന്യൂട്രിയൻസ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അതിൻ്റെ ഉരത്തിൻ്റെ അംശം കുറയും, ഫെർട്ടിലിറ്റി കുറയും. ഓക്കെ, അങ്ങനെ ഫെർട്ടിലിറ്റി കുറയുമ്പോൾ ഈ വെള്ളത്തിൽ ആ ഫെർട്ടിലിറ്റി എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ആൽഗ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ ന്യൂട്രിയൻസ് കൂടുമ്പോൾ അത് കഴിക്കാൻ വേണ്ടിയാണ് ഈ ആൽഗി എന്ന് പറഞ്ഞത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അത് കൺട്രോൾ ചെയ്യാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അത് കൺട്രോൾ ചെയ്താണ് നമ്മൾ മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ടിപ്പാണ്. അടുത്ത് പിന്നെ നമുക്ക് ഇതുപോലെയുള്ള നമ്മൾ വെച്ചിരിക്കുന്നതിൽ നമുക്ക് ആൽഗി ഈറ്റേഴ്സ് ആയിട്ടുള്ള പല ഫിഷസ് ഉണ്ട്. പിന്നെ സ്നെയിൽസ്, ചില തരത്തിലുള്ള സ്നെയിൽസൊക്കെ ആൽഗിയെ കഴിക്കുന്ന സ്നെയിൽസാണ്. പിന്നെ ഷ്രിമ്പൊക്കെ ഉണ്ട്, ഷ്രിമ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ അല്ലെങ്കിൽ ഗപ്പീസൊക്കെ കുറച്ച് ആഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ അത് തന്നെ മതി. ഓക്കെ, അതൊരു സൊല്യൂഷനാണ്. അടുത്ത് നമുക്ക് പ്ലാന്റ് ഡെൻസിറ്റി. ഓക്കെ, പ്ലാന്റ് ഡെൻസിറ്റി കൂട്ടിക്കൊണ്ട് നമുക്ക് ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ് ദാ ഇവിടെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് എപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ അകം മൊത്തം എനിക്ക് കാണാൻ പറ്റും. കാരണം ഇത് പ്ലാന്റ് ഓവറായിട്ട് ഗ്രോത്ത് ചെയ്തു, ഓവറായിട്ട് ഗ്രോത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഫിഷ് വളരില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ആൽഗയുടെ പ്രസൻസും ഇല്ല. കാരണം ഇതിൽ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിറച്ച് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കൊണ്ട് കാണിച്ചു തരാം. വേറൊരു വീഡിയോ അല്ല, ഇത് വീഡിയോ തന്നെ കാണിച്ചു തരാം. ഇതിനകത്തൊക്കെ ആൽഗേ ഫോർമേഷൻ ഇല്ല, ഇതിലും ആൽഗേ ഇല്ല, ഇതിലെല്ലാം ആൽഗേ ഇല്ലാണ്ട കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്താ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇത്. പക്ഷേ ഇത് ഓവർ ക്രൗഡായി പോയി, ഇത് കുറച്ച് റിമൂവ് ചെയ്യണം എനിക്ക്. ഇതിനകത്ത് ഒരു ആൽഗയുടെ പ്രസൻസേ ഇല്ല, നല്ല വെയിലടിക്കുന്ന പ്ലേസാണ്. ഓക്കെ, പക്ഷേ ആൽഗയുടെ പ്രസൻസ് ഇതിൽ വളരെ കുറവാണ്. ഓക്കെ, അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗയ്ക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ന്യൂട്രിയൻസ് ഇല്ല, ഇതിലുള്ള ന്യൂട്രിയൻസ് തന്നെ ഇവിടുത്തെ പ്ലാന്റ്സിൻ്റെ കഴിയുന്നില്ല. ഈ പ്ലാന്റ്സ് എല്ലാം ന്യൂട്രിയൻസ് വലിച്ചെടുക്കും. സോ അങ്ങനെ ഇത് അവോയ്ഡ് ആവുന്നുണ്ട്. അടുത്ത് നമുക്ക് പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഇത് പ്ലാന്റ് ഡെൻസിറ്റി കൂട്ടിക്കൊണ്ട് നമുക്ക് ആൽഗയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ ഫിഷിന് പ്രശ്നം ഉണ്ടാവും. സോ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മൈൻഡിൽ നോക്കിയിട്ട് അത് ചെയ്യുക. അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് റിമൂവ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ സാധാരണ ഈ പച്ച ആൽഗ അല്ലാതെ വേറൊരു ടൈപ്പ് ആൽഗ വരും. ഓക്കെ, അപ്പോൾ ഞാനിതിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റാണ് ഈ ഫോക്സ്റ്റൈൽ. ഈ ഫോക്സ്റ്റൈലിൻ്റെ ഇടയ്ക്ക് നമ്മൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആൽഗയുടെ പ്രസൻസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കാണാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൽഗയുടെ പ്രസൻസ്, അപ്പോൾ ഈ ഒരു ആൽഗയുടെ പ്രസൻസ് നമ്മൾ എങ്ങനെ അവോയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽഗയെ നമുക്കിങ്ങനെ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇത് ഫോക്സ്റ്റൈൽ പ്ലാന്റാണ്.
എന്താ ഈ ആൽഗെ നമുക്ക് ഇങ്ങനെ മാനുവലായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതൊരു ടൈപ്പ് ആൽഗയാണ്, സ്പൈറൽ ആൽഗ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ടൈപ്പ് ആൽഗയാണ്, അല്ലെങ്കിൽ നമ്മളെ ഹെയറി ഗ്രീൻ ഹെയറി എന്നൊക്കെ പറയുന്ന ഒരു ആൽഗ. ഇതിന് നമുക്കിത് ഓവറോഡ് ക്രൗഡായി കഴിഞ്ഞാലും പ്ലാന്റിന് പ്രോബ്ലമാണ്, ഫിഷിനും പ്രോബ്ലമാണ്. ഇതിങ്ങനെ കൂടുമ്പോൾ രാത്രി കാലങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഫിഷ് കുരുങ്ങിയിരിക്കുമ്പോൾ അടുത്ത ദിവസം ചത്തിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ മാനുവലായിട്ട് റിമൂവ് ചെയ്യണ്ട. ഞാൻ മാനുവലായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് വാരി പറക്കിയിട്ടുണ്ട് ഓരോ പ്ലേസിൽ. ഓക്കെ, ഇതിന് നമുക്ക് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല പ്രോട്ടീൻ കണ്ടൻറ്റ് ആണ്. ഇതിനെ അങ്ങനെ യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഞാൻ അത് ഇടയ്ക്ക് യൂസ് ചെയ്തു, ഇപ്പോൾ യൂസ് ചെയ്യത്തില്ല. സോ നമുക്ക് മാനുവലായിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ കൈവച്ച് തന്നെ എല്ലാ വെള്ളത്തിലും ഹാൻഡ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക, കാരണം ഇതിൽ എന്തൊക്കെ വന്ന് വിടുന്നതെന്ന് അറിയില്ല. സോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രിക്കോഷൻ കൂടെ യൂസ് ചെയ്ത് ചെയ്യുക. അടുത്ത് വാട്ടർ ക്വാളിറ്റി മെയിൻ ഒരു കാര്യമാണ്, നമ്മൾ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഗപ്പീസിൻ്റെ കേസ് നമുക്ക് പറഞ്ഞ് ഞാൻ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ വാട്ടർ ക്വാളിറ്റിയാണ്. ഞാനിപ്പോൾ എപ്പോഴും നമ്മൾ നല്ല ക്ലീനാക്കി ഇട്ടേക്കും. നമ്മളതിൽ സെയിലിനുള്ള ഗപ്പീസ് ആണ് ഉണ്ട് ഇതൊക്കെ. ഞാനിപ്പോൾ 7 days ഉള്ളിൽ ഒരുക്കിയതെങ്കിലും ഞാൻ ക്ലീൻ ആക്കിയിരിക്കും. എന്ന് പറഞ്ഞാൽ 7 days ഒരു ഇതാണ് ഞാൻ വെച്ചിട്ടുള്ളത്. 7 days പിന്നെ ഇതിൻ്റെ അടിയിൽ വരുന്ന വേസ്റ്റ് ഞാൻ റിമൂവ് ചെയ്യും. പിന്നെ ഇതിൽ കൂടുതലായിട്ട് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ ഫീഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഫിഷ് ഇപ്പോൾ എടുക്കണം, ഏതൊരു അക്വേറിയമായാലും ഈ മീനിക്കിന് കഴിക്കാൻ വേണ്ടിയുള്ള ഫുഡ് കൊടുക്കുക. ഓവറായിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടിയിൽ കിടന്ന് ചീത്തയായി അമോണിയുടെ ഫോർമേഷൻ ഉണ്ടായി, അത് നമ്മുടെ ഫിഷിൻ്റെ ഡെഡിലേക്കും കൊണ്ടുപോകും, അതുപോലെ ആൽഗേ ഫോർമേഷനിലും ഉണ്ടാകും. ഒക്കെ കണ്ടോ, എൻ്റെ ഇതെല്ലാം ക്ലീനാണ്, പക്ക ക്ലീനാണ്. ഇതെവിടെ നോക്കിയാൽ അറിയാം. കണ്ടോ, ഇതിനെയൊക്കെ അടിഭാഗം മൊത്തം കാണാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡെഡ് പ്ലാ ഫിഷിൻ്റെ ഡെഡ് റേറ്റും കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഫിഷ് ഓവറായിട്ട് ഡെഡായി പോകാനും ചാൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഇതാക്കാൻ പറ്റും. അടുത്ത് അവോയ്ഡ്, അതിൻ്റെ കൂടെ പറയുന്ന കാര്യമാണ് ഓവർ ഫീഡിങ്. ഓവർ ഫീഡിങ് വരാൻ പാടില്ല. മാക്സിമം ഇതുപോലത്തുള്ള ടാങ്കിലാകുമ്പോൾ ഓവർ ഫീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ പോലും പ്രശ്നം ഉണ്ടാവില്ല, ബാക്കി നമ്മുടെ മണ്ണ് വലിച്ചെടുത്തോളും. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു മെത്തേഡ് നമ്മുടെ റെഗുലർ മെയിൻ്റെനൻസ്. റെഗുലർ മെയിൻ്റെനൻസ് നമ്മളിപ്പോൾ ഫിക്സ്ഡായിട്ട് ഒരു ദിവസം വയ്ക്കുക. നമ്മൾ 7 days 10 days നമ്മളിപ്പോൾ പറയുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാസത്തിൽ കുറഞ്ഞത് ഒരു 2-3 പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മളതിൽ പോയാൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കുക. അല്ലെങ്കിൽ ഒന്ന് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റിയൊരു നമുക്കൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ആൽഗയെ മാറ്റാൻ ഒരു നമുക്ക് റെഗുലർ മെയിൻ്റെനൻസ് ആണെങ്കിൽ ഡെയിലി അതിൽ വെള്ളം നിറയ്ക്കുക, ഓസ് വെച്ച് ഓവർഫ്ലോ ചെയ്യുക. വാട്ടർ ഓസ് വെച്ച് ഓവർഫ്ലോ ചെയ്യുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ അടുത്ത് മെയിൻ മെത്തേഡ്. മെയിൻ മെത്തേഡിൽ പോകുന്നതിന് മുന്നേ ഇവിടെ ഞാനിരിക്കുന്ന ആമ്പലിൽ നട്ടിട്ടുള്ളതിൽ കണ്ട ഇതിലൊക്കെ അടിഭാഗം കാണാൻ പറ്റുന്ന എന്നുള്ളൊരു എക്സാമ്പിൾ. ഇതിലൊക്കെ മൊത്തം പ്ലാന്റ്സ് ക്രൗഡഡ് ആണ് കണ്ട, ഇതിലൊക്കെ നമുക്ക് ഉൾഭാഗം നമുക്ക് വിസിബിളാണ്. ഓക്കെ, വിസിബിൾ ആവാനുള്ള കാരണം നമ്മൾ ഈ ചെയ്തിട്ടുള്ള പ്ലാന്റും പിന്നെ അടിയിലുള്ള സോയിലിൻ്റെയും കാര്യമാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ ഈ ഫോക്സ്റ്റൽ എന്നുള്ള പ്ലാന്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിനി മെയിൻ അതിഥിയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ ആൽഗയെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു മൈക്രോ ഓർഗാനിസത്തിന് നമുക്ക് ഒരു മൈക്രോ അല്ല മാക്രോ ഓർഗാനിസത്തിന് നമുക്ക് യൂസ് ചെയ്യാം. ആ മാക്രോ ഓർഗാനിസത്തിനെ പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ആ മാക്രോ ഓർഗാനിസത്തിൻ്റെ അതിൻ്റെ വീട്ടിൽ പോയി കാണാം. ഓക്കെ, അപ്പോൾ ഇതാ ഇതിനകത്താണ് ആ മാക്രോ ഓർഗാനിസം ഉള്ളത്. ഐ തിങ്ക് ഇതിൽ എവിടെയെങ്കിലും കാണാം, ഞാനിതിൽ വളർത്തുന്നതാണിത്. സോ ഇതാണ് ആ മാക്രോ ഓർഗാനിസം. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ ആ ഒരു പുല്ലല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇത് അവിടെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇരിപ്പാണ്. ഇതാണ് ആ ജീവി, ഇതിൻ്റെ പേര് ഡാഫ്നയാണ്. ഈ ഡാഫ്നയെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതൊരു നല്ലൊരു സൊല്യൂഷനാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിൽ വളർത്തിട്ടുള്ളതുകൊണ്ടാണ് ഇത് നമുക്ക് ഇത്രയെങ്കിലും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത്. ഇത് ആൽഗേ ഫോർമേഷൻ ഇല്ല, പച്ച കളറില്ല. ഇതിൽ ഈ പ്ലാന്റ്, ഈ പ്ലാന്റ് ആവശ്യമാണ് ഇതിന് വളരാൻ വേണ്ടി. ഡാഫ്നിയ ഇതിൽ ഒക്കുറ ചെയ്യണമെങ്കിൽ ഈ പ്ലാന്റ് വേണം. ഈ പ്ലാന്റിലാണ് ഈ ഡാഫ്നിയ വളരുന്നത് കണ്ടോ. ഈ പ്ലാന്റ് പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സ്പൈറലേ ഉണ്ടെങ്കിൽ ഇതിൽ ഒരുമിച്ചിരുന്ന് പറ്റിപ്പിടിച്ചിരുന്ന് വളരും. പിന്നെ ഇതിൽ മറ്റേ പച്ച ആൽഗേ ഫോർമേഷൻ മാറി കുറയ്ക്കും, കാരണം ഇതൊരു ഫിൽട്ടർ ഫീഡറാണ്. ഈ ഒരു ജീവി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജീവിയെ കറക്റ്റ് കാണിച്ചു തരാം, അത് കയ്യിൽ കേൾക്കുമ്പോൾ സൂക്ഷിക്കുക. ഇതൊരു ഫിൽട്ടർ ഫീഡറാണ്. ഈ ഒരു ജീവി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള ആൽഗയെ വലിച്ചെടുത്തുകൊണ്ടാണ് അത് ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഇതിലൊക്കെ ഇത് നമ്മൾ പ്ലാന്റ് ചെയ്ത് പ്ലാന്റഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതിൽ ഞാൻ ഡാഫ്നി യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ഡാഫ്നി അല്ലെങ്കിൽ ഒരു പ്ലാന്റഡ് അക്വേറിയം ആക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഡാഫ്നിയെ കാണിച്ചു തരാം ഇനി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കുറച്ച് ഇന്ന് കുറച്ച് ഓർഡറുണ്ട് ഡാഫ്നിയുടെ, അപ്പോൾ അതിന് വേണ്ടി എടുത്തു വച്ചിട്ടുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഡാഫ്നിയ. കണ്ടത് വെള്ളത്തിലിങ്ങനെ നിറച്ചിങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ നടക്കാൻ പക്ഷേ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത അറിയത് ജസ്റ്റ് മൂവ്മെൻറ്റ്സൊക്കെ ഉണ്ടാവും ഇതിലുണ്ടാവും. ഒരു എന്ത് പറയാനാണ്, ഒരു നല്ലൊരു ബ്രൗണിഷ് കളറിലുള്ളൊരു ബോഡി ഫോർമേഷനാണ്. അതിനകത്തൊരു കറുത്ത ഒരു ഇതുണ്ട്, അത് വെച്ചിട്ടാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. ഇത് നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കാം. ഒരു പാക്കറ്റ് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു പാക്കറ്റ് 100 rupees നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഒരു ഈ പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കുക. ഇതിൻ്റെ കണ്ട ഇതെല്ലാം കിടന്ന് ഓടുന്നുണ്ട് മോളിൽ കിടന്ന്, അത് വെള്ളത്തിൻ്റെ മോളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ എമൗണ്ട് കുറഞ്ഞിട്ട് വീണ്ടും ശരിയായി വരും. ഓക്കെ,
അപ്പോൾ ഡാഫ്നിയാണ് ഇതിൽ കിടന്നോടുന്നത്. നിങ്ങൾക്ക് ഡാഫ്നിയെ കണ്ടാൽ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ഒരു പാക്കറ്റ് നമ്മൾ 100 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. വെള്ളത്തിലുള്ള പച്ചക്കളർ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇത് പച്ചക്കളർ കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കറക്റ്റ് നമുക്ക് സൊല്യൂഷൻ നിങ്ങൾക്ക് അതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വീഡിയോ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും വെള്ളം അതിന് പച്ചക്കളറിൽ ഉണ്ടാവില്ല, അത് മാറ്റാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മേടിക്കണം, താല്പര്യത്തോടെ മേടിക്കുക. നമ്മൾ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് അയക്കുന്നത്. കൊറിയർ ചാർജ് മിനിമം 90 രൂപയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് വേറെ വാട്ടർ പ്ലാന്റ്സ് ഒന്നും നിങ്ങൾക്ക് ഇതിനോട് അഡീഷണൽ മേടിക്കാം. ഇത് മാത്രം നമ്മൾ ചെയ്യുന്നതിനേക്കാളും വാട്ടർ പ്ലാന്റ്സ് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഫോക്സ് ജെല്ലോ അങ്ങനെ എന്തെങ്കിലും വാട്ടർ പ്ലാന്റ്സ് ഇതിൻ്റെ കൂടെ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോഴാണ് ഈ സൊല്യൂഷൻ നമുക്ക് കറക്റ്റായിട്ട് ഇതിനൊരു സൊല്യൂഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് വീഡിയോ ഇഷ്ടമായിട്ട് തരുന്നു. അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇനി പച്ചക്കളറിലുള്ള ടാങ്കുകളെല്ലാം മാറട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ആരം ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.